ഹലോ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലെ, അതായത് മുറയൂരിലെ വിശേഷങ്ങളാണ് ഇങ്ങനെയായിട്ട് ഷെയർ ആക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പോർഷൻസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തിയശം ഒരു ദിവസം എന്താ പറയുക, അന്ന് തിരിച്ച് നമ്മളെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതൊക്കെയാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പം അവളുടെ കൂടെ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ടൈമിലെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പം മോർണിംഗിൽ എണീറ്റ് ശേഷതാ സീതു മോന് സിസ്റ്റർ മോനാണ്. അപ്പം ഓള് ഓനതാ ന്യൂസ് പേപ്പർ റീഡിങ്, ഇപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വീട്ടിൽ വന്നാൽ എന്തായാലും കുറച്ച് നേരം എന്താ പറയുക, പിന്നെ കുറേയൊക്കെ ഒരു മടിച്ചി എന്ന് പറയില്ലേ, കാര്യമായിട്ട് ഉമ്മ ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്കൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതാ ന്യൂസ് പേപ്പർ വായിക്കാത്ത ശീലമാണ്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. പിന്നെ റജിത അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ആക്കുന്നത്. പിന്നെ എനിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മച്ചി അന്ന് ഉള്ളികളൊക്കെ തൊളിച്ച് തരുന്നുണ്ട്. അപ്പം എല്ലാത്തിനും കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അന്ന് ബിരിയാണി സ്പെഷ്യലാക്കി വെക്കാമെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും മൊത്തത്തിലായിട്ട് ഇൻക്ലൂഡ് ആക്കുന്നില്ല, ജസ്റ്റ് ഓരോ പോർഷൻസ് മാത്രം കാണിക്കുന്നു. പിന്നെ ഇതാ റൈസ് അടുപ്പത്ത് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മക്കളെയും കൊണ്ട് ഞാനിതാ പുറത്തെ വിശേഷങ്ങൾ എടുക്കാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോൾ എന്താ പറയുക, മഞ്ചേരി നിൽക്കുന്ന ഫീലല്ല. ഇവിടെ വരുമ്പം കുറേ എന്താ പറയുക, നാടനായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടാകണ്ടോ, ചേമ്പ് ചേന എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഓരോ എന്താ കർമൂസ ഇങ്ങനത്തെ എല്ലാവിധ ചക്ക എന്താ പറയുക, അതൊന്നും നമുക്ക് മഞ്ചേരിയിൽ കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുക, ഉമ്മച്ചി കാര്യം എന്തായാലും മക്കൾക്ക് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കണ്ടില്ല ജൂജും ഇഷ്യൂ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ജൂജുവിനെ കാണാതെ മുട്ടായി നിന്നില്ലേ, ഇവിടെ എത്തുമ്പോൾ ഇഷുമോൻ എന്താ വെച്ചാൽ പീടിയക്ക് പോവാ, എന്നിട്ട് മുട്ടായി വാങ്ങിച്ചു കൊണ്ടുവരാ, എന്നിട്ട് ടോയ്ലറ്റൊക്കെ എന്നാൽ. അപ്പോൾ മുന്നേയും അതുപോലെ തന്നെ ഇഷും മുട്ടായിക്കെ വാങ്ങിച്ച് തിന്ന് ഇഷുവിന് ജൂജുവിന് കൊടുക്കാണ്ട് കേട്ടോ. അപ്പം ജൂജു അതിന് വേണ്ടിക്ക് തല്ലുണ്ടാക്കി ഇഷുവിൻ്റെ മുട്ടായി ജൂ അതെന്താ ഒറൈസ് സിപ്പപ്പ് എന്നൊക്കെ പറയില്ല, അത് ജൂജു വാങ്ങിച്ച്. അപ്പം മുന്നേണ്ടത് എന്താ പറയുക, ഇഷും വാങ്ങി കഴിച്ച് ഇതാണ് ഉണ്ടായത് സംഭവത്തിൽ. അപ്പോൾ അതാ ഇത് കുറച്ചൊക്കെ അമ്മച്ചിൻ്റെ പുക ആളിയ എന്താ പറയുക, എന്താ പറയുക, ഫ്ലവേഴ്സ് എന്ന് പറയില്ല, അതാണ്. കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു ഉണങ്ങി ഒരു വൃത്തിയിൽ ആയിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ നോക്കുന്നത്. പിന്നെ അത് ആ ഒരു സെക്ഷനിൽ ഞാൻ ഇപ്പോൾ വന്നാരെ കണ്ടതാണ്. പിന്നെ പൂള കുത്ത് പയർ ഇങ്ങനത്തെ കൃഷികളൊക്കെ ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്താലും അമ്മക്കും എല്ലാവർക്കും അയൽപക്കത്തും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ സെയിലിന് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് കോയൽ കിണറിൻ്റെ ഇത് കോയൽ കിണറിലെ വെള്ളമായിട്ടാണ് കേട്ടോ ആ ഒരു കളറ്, ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ ഇതൊക്കെ തന്നെയാണ് കണ്ടോ. ഇപ്പം വെയിൽ തുടങ്ങിയ ശേഷം ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളും. അപ്പം മക്കളൊക്കെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് എന്താ പറയുക, ആപ്പിൾ ചാമ്പൊക്കെ എന്ന് പറയില്ല, ഈ കിച്ചൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള കേട്ടോ, ഇതിൻ്റെ താഴെ ഭാഗം, ഇതിൻ്റെ ഈ ഒരു പൂ വിരിഞ്ഞ് കാണാൻ ഭയങ്കര രസമാണ്, നല്ല രസമല്ല. പിന്നെ ഈ ഒരു ആപ്പിൾ ചാമ്പൊക്കെ എന്നുള്ളത് പക്ഷേ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല, നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല. കാരണം അധികം കിളികളൊക്കെ കൊത്തി കൊണ്ടുപോയാൽ തന്നെയാണ്, ഇനിയിപ്പോൾ താഴെ വീണാലും ചിലത് തണിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാറില്ല, ഇതിൻ്റെ പൂവാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ അതാ മക്കളെ കിച്ചനൊക്കെ ക്ലീൻ എല്ലാം കഴിഞ്ഞ ശേഷം മക്കളൊക്കെ ക്ലീനാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളെല്ലാവരും അകത്ത് കയറിട്ടോ. ഇഷുവിനെന്താവും, കാലിനെന്തോ പറ്റിയിട്ട് ഞൊണ്ടി ഞൊണ്ടിയാണ് കേട്ടോ നടക്കുന്നത്.
പിന്നെ അതാ ലോഹറ നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളിതാ നല്ല ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അന്നെന്താവും പ്രത്യേക നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. ഇനി വീട്ടിൽ നിന്ന് പോകുമ്പോൾ പിന്നെ വലിയൊരു സങ്കടമൊക്കെ തന്നെയാണ്. അപ്പോൾ അതാ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ സെർവ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് മക്കളെല്ലാവരും കൂടി ഇരുന്നിട്ട്. കുറേ കാലമായി ഇപ്പോൾ റെജിയും മക്കളും എല്ലാവരും കൂടെ കുറച്ച് ഒന്ന് ഒത്തുകൂടിയിട്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര രസം ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ ഇക്ക വന്നു കേട്ടോ. ഇക്ക വന്ന് ഇക്ക ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, രണ്ടരക്കെ ആയിട്ടുണ്ടായിരുന്നു വന്നപ്പം. അപ്പം ഇക്ക വന്ന ശേഷം പിന്നെ ഇതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം റജിക്കിൻ്റെ മുന്നേക്ക് പിന്നെ ഞങ്ങൾ പോകാറുണ്ട്, ഭയങ്കര അവൻക്കും സങ്കടം. അപ്പം ഞങ്ങൾ പോയ ശേഷം പിന്നെ ഓരും പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് പൊന്നുവിൻ്റെ എന്താ പറയുക ഹോസ്പിറ്റലിലേക്കാട്ട്. പൊന്നു അഡ്മിറ്റാണ്, ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവളെ കുട്ടീനെയൊക്കെ കണ്ടു വന്ന ശേഷം പിന്നെ അതാ വീണ്ടും മഞ്ചേരിയിലേക്ക് തന്നെ യാത്ര തിരിച്ചു. അങ്ങനെ അരീക്കോടുന്ന് നേരെ ഇതാ മഞ്ചേരിയിലെത്തിയ നമുക്ക്. അപ്പോഴത്തേക്കും ഏകദേശം കുറച്ചൊക്കെ വിശക്കാന്ന് അറിയില്ല എന്തൊക്കെ പോലെ. അപ്പം നമ്മളെന്തായാലും നമ്മുടെ മൗസിയിലെ അവിൽ മിൽക്കൊക്കെ ഒന്ന് ട്രൈ ആക്കി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതാ ഇക്ക ജോജുവിനായിട്ട് എന്താ പറയുക അപ്പുറത്തെ സൈഡിൽ തന്നെ ആയിട്ട് പിന്നെ ഇതുണ്ട് എന്താ പറയുക നമുക്ക് പെറ്റ്സിൻ്റെ ഷോപ്പില്ലേ, ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുള്ള കേട്ടോ. ആ കാണുന്നതാണ് ഇതാ ആ പെറ്റ്സിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടോ കെപ്പിക്കട. ഓനക്ക് ഇങ്ങനെ ഈ ഒരു സെക്ഷനിലിരുന്നപ്പം കിളികളൊക്കെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പോയി. പിന്നെ അത് അവിടുന്ന് ഡയറക്റ്റായിട്ട് മഞ്ചേരി വീട്ടിലേക്ക് തന്നെ കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പാർസൽ എടുത്തുകൊണ്ട് പിന്നെ നൈറ്റിൽ ഫുഡൊന്നും നോക്കിയില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് വീട്ടിലെത്തി. അപ്പം സ്വന്തം വീട്ടിൽ നിന്ന് എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പം ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നിന്നിട്ടായിട്ടും എന്താ ഒരു വിഷമം പോലെയാണ്. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ബൈ. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.